നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല അദാബുകൾ തന്നുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുകയാണ്. ഇതിനെ കുറിച്ച് ഞാൻ പറയാം, നമ്മുടെ മക്കളെ നാം നല്ല രൂപത്തിൽ വളർത്തണം. നമ്മുടെ മക്കളെ നാം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പുഷ്ചെടി, ആ പുഷ്ചെടിയുടെ രൂപത്തിലാണ് നമ്മുടെ മക്കളെ നാം വളർത്തേണ്ടത്. ആ പുഷ്ചെടി ഒരു വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ആ വീട്ടിൽ അലങ്കാരം വേണമെങ്കിൽ, ആ വീട്ടിൽ നല്ല ഭംഗി വേണമെങ്കിൽ ആ ചെടിയെ നാം നല്ല രൂപത്തിൽ വളർത്തണം. അതിനെ കട്ടാക്കേണ്ട സ്ഥലത്ത് കട്ടാക്കണം. അതിനെ നല്ല രൂപത്തിൽ പോറ്റിയാൽ മാത്രമേ നമ്മുടെ വീടിന് ഒരു അലങ്കാരമായി മാറുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. നമ്മുടെ മക്കളെ നാം വേണ്ട രൂപത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ, നല്ല രൂപത്തിൽ ചിട്ടയോടെ വളർത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഉപകരിക്കുന്ന മക്കളാവും. ഇന്ന് ഞാൻ പത്രത്തിൽ ഇതിനിടയിൽ കാണാൻ സാധിച്ചു, നമ്മുടെ മക്കൾ സ്വന്തം മാതാവിനെ വൃദ്ധസദനത്തിൽ നിന്നും പുറത്താക്കുകയാണ്. ഇന്ന് ഞാൻ എല്ലാവരും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിൽ നിന്നും നമ്മുടെ മക്കൾ നമ്മുടെ പിതാവ് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു എന്നുള്ള പ്രസംഗമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് നേരെ അതിൽ നിന്നും ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് വൃദ്ധസദനത്തിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളെ ചവിട്ടിപ്പുറത്താക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സ്നേഹം വരുന്നില്ല? നമ്മുടെ മാതാവ് നമ്മളെ എന്തുകൊണ്ട് നോക്കുന്നില്ല എന്ന് നാം ചോദിക്കുകയാണെങ്കിൽ അതിനെല്ലാം കാരണം മതപരമായ ഒരു അറിവ് നൽകുന്നില്ല എന്നത് മാത്രമാണ്. മതപരമായ അറിവ് നൽകിയിട്ടില്ലെങ്കിൽ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ല ഇല്ലാതിരുന്ന ഒരു കാലത്ത് അരബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ സ്ത്രീകളെ കുഴിച്ചു മൂടുകയും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ട രൂപത്തിൽ നൽകിയിട്ടില്ല, വേണ്ട രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി നൽകാത്ത ഒരു കാലത്താണ് അരബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത്. ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ തന്നെ മുസ്തഫായ നബി തങ്ങൾ പറയുന്നു, അൽ ജന്നത്തു തഹ്താ അഖ്ദാമിലും മഹാദ്, മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ നിങ്ങൾക്ക് അപമാനമല്ല മറിച്ച് അഭിമാനമാണ് എന്ന് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കണം, സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കാൻ വരെ നൽകിയത് ജീവിക്കാൻ സ്ത്രീകൾക്ക് ജീവിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇവിടെ ഒരു നല്ല രൂപത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭ നബി തങ്ങളെ അയച്ചുകൊണ്ട് ആരംഭ നബി തങ്ങളാണ് സ്വാതന്ത്ര്യം നൽകിയത് സ്ത്രീകൾക്ക്. ആ സ്ത്രീകൾ തന്നെ ഇന്ന് മുസ്തഫായ നബി തങ്ങളെ മറന്നുപോയി കൊണ്ടിരിക്കുകയാണ്. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നില്ല. സ്ത്രീ വേഷവിധാനത്തിലാണെങ്കിൽ വളരെയധികം മോശമായ രൂപത്തിലാണ് ജീവിക്കുന്നത്. ഏത് രൂപത്തിലാണ് വേഷവിധാനം? ഇന്ന് ടൗണുകളിൽ പോവുകയാണെങ്കിൽ വളരെയധികം സ്ത്രീകളെ കാണാൻ സാധിക്കും. ഏത് രൂപത്തിലാണ് അവരെ കാണുന്നത്? അരബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ കൂടെ ആരെങ്കിലും ആണുകൾ ഉണ്ടായിരിക്കണം, ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ പിതാവ് ഉണ്ടായിരിക്കണമെന്ന് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കാണുന്നത് ഒറ്റക്ക് തന്നെ പോവുകയും അതുപോലെ തന്നെ ശരീരം കാണുമായ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വളരെയധികം മോശമായ രൂപത്തിലാണ് നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഇന്ന് വളരെയധികം മോശമായ ഒരു രൂപം വരുന്നത്. മോശമായ വ്യഭിചാരവും അതുപോലെ തന്നെ വ്യഭിചാരം കൂടുതൽ വരാൻ കാരണം ഇങ്ങനെയുള്ള ഒരു നടത്തം കൊണ്ടാണ്. അരബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിലാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള മോശ സ്വഭാവം ആരിൽ തന്നെ കാണാൻ സാധിക്കുകയില്ല. നാം ജീവിക്കുന്നത് നമ്മൾക്ക് തോന്നിയ രൂപത്തിൽ ജീവിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദാബ് ദുനിയാവിൽ ഇറക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂന അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നിങ്ങളെ ഞാൻ ചെറിയ ചെറിയ പരീക്ഷ തന്നുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത്? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയുണ്ടായി. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ നീ ദുനിയാവിൽ ചെയ്ത തെറ്റിന്റെ കാരണമായി എന്റെ ഉമ്മത്തിനെ നീ പരീക്ഷിക്കരുതേ എന്ന് മുസ്തഫായ നബി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. എന്റെ ഉമ്മത്തിനെ പാഠം മൊത്തം ശിക്ഷിക്കാൻ പാടില്ല, ആരംഭ നബി തങ്ങളുടെ ഉമ്മത്ത് ഇവിടെ ജീവിക്കണം. ലൂത്ത് നബിയുടെ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു നശിപ്പിച്ചിട്ടില്ലേ? ഏത് രൂപത്തിലാണ് നശിപ്പിച്ചത്? മോശമായ രൂപത്തിൽ ജീവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിച്ചിട്ടില്ല. അങ്ങനെ ജീവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഒന്നടങ്കം ദോഷം മറിച്ചിടുന്നത് പോലെ മറിച്ചിട്ടുകൊണ്ട് ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മൂസാ നബി അലി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഇന്നും നമ്മൾക്കുള്ളത്. നമ്മൾ അല്ലാഹു എന്ന് പറഞ്ഞ് നടക്കുന്നത് ആ അല്ലാഹു തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല. എന്തുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും? എന്തുകൊണ്ട് നമ്മളെ ശിക്ഷിക്കുന്നില്ല? നമ്മൾ തോന്നിവാസം ചെയ്യാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ട് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിഞ്ഞു തരുന്നു, മഴക്കാലം വരുമ്പോൾ മഴ തരുന്നു,
വേനൽ മഴക്ക വെയിലുള്ള സമയമാകുമ്പോൾ വെയിൽ തരുന്നു. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചൊരിഞ്ഞു തരുന്നത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂന അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. മരിക്കുന്നതിന് മുമ്പായി നിങ്ങളെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് കാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ചെറിയ ചെറിയ അദാബുകൾ തന്നുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. സുനാമി അതുപോലെ തന്നെ ഭൂകമ്പയിലും ചൈനയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അദാബുകൾ തരുന്നത് നമ്മൾ അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ ഓരോ അദാബുകൾ ഒരു ഭാഗത്ത് നിന്നും കാണുമ്പോൾ ിലൂടെ നാം കാണുമ്പോൾ അതെല്ലാം നിസ്സാരമാക്കിക്കൊണ്ട് അള്ളാഹുവിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന രൂപത്തിലാണ് നമ്മുടെ ജീവിതവും. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അദാബുകൾ തന്നുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നല്ല രൂപത്തിൽ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഏറ്റവും നല്ല ഖൈറായവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് എന്ന് പറഞ്ഞത്? ആരെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായവർ എന്ന് പറഞ്ഞത്? നമ്മളെ കുറിച്ചിട്ടാണോ? ആരംഭ നബിതങ്ങളുടെ ഉമ്മത്തിനെ കുറിച്ചിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാക്ക് പറഞ്ഞത്? നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, ഖുർആൻ ഓതുന്നവരാണ്, ഖുർആനിൽ ഈ ഒരു വാക്ക് കാണുന്നവരാണ്. എന്നിട്ട് ഞാൻ നോക്കുന്നത് നമ്മളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരെയാണ്. മായിദ് റളിയല്ലാഹു അൻഹു മഹാനവരൊരു തെറ്റ് ചെയ്തു, വ്യഭിചാരം ചെയ്തു, വിചാരം ചെയ്തു. എന്നിട്ട് മുസ്തഫ നബി തങ്ങളുടെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു വ്യഭിചാരം ചെയ്തു പോയി റസൂലേ, എനിക്ക് പൊറുത്തു തരണം, എന്നെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ളതെല്ലാം ശിക്ഷിക്കണമെന്ന് മായിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മായിദ് റളിയല്ലാഹു അൻഹുവിനോട് ആരംഭ നബി തങ്ങൾ പറയുകയാണ് എന്താണ് മായിദ് നീ പറയുന്നത്? ഒരു വ്യഭിചാരം ചെയ്തുവെന്നോ? നീ വ്യഭിചാരം ചെയ്യുകയില്ലല്ലോ, നീ വ്യഭിചാരം ചെയ്തിട്ടില്ല, നീ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത് എന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ മായിദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ് അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു വ്യഭിചാരം ചെയ്തു പോയിട്ടുണ്ട് റസൂലേ, എന്നെ എറിഞ്ഞു കൊല്ലണം റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആരംഭ നബിതങ്ങൾ ആളുകളെ അയച്ചു, ഓരോ സഹാബാക്കളെയും അയക്കുകയാണ്. എന്നിട്ട് സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ മായിദിനെ കുറിച്ച് അന്വേഷിച്ചു വരിക, മായിദിനെ നിങ്ങൾ അന്വേഷിച്ചു വരിക, മായിദ് ഒരു വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു വരിക എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കളെ അയക്കുകയാണ്. സഹാബാക്കൾ പോയി, സഹാബാക്കൾ അന്വേഷിച്ചു, സഹാബാക്കൾക്ക് വ്യക്തമായി മായിദ് റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്തിട്ടുണ്ട്, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, മായിദ് റളിയല്ലാഹു അൻഹു എന്നെ വിധി വരികയാണ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധിക്കുകയാണ്, എറിഞ്ഞു കൊല്ലാൻ വേണ്ടി വിധിച്ചു. വ്യഭിചാരം ചെയ്താൽ എറിഞ്ഞു കൊല്ലലാണ് വിധി. ഇസ്ലാമിന്റെ വിധി അങ്ങനെയാണ്. മായിദ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി വിധിച്ചു. ആ സമയത്ത് എറിയുന്ന സമയത്ത് അതിൽ നിന്ന് സഹാബാക്കളിൽ നിന്നും ഒരാൾ ചെരിപ്പെടുത്തുകൊണ്ട് യാ ഹബീസ്, യാ മോശമായവനെ എന്ന് പറഞ്ഞുകൊണ്ട് മായിദ് റളിയല്ലാഹു അൻഹുവിനെ എറിയുകയാണ്. ഈ മായിദ് റളിയല്ലാഹു അൻഹുവിനെ ചെരിപ്പ് എറിയുന്നതായി കണ്ടപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ ആ സഹാബിയെ വിളിച്ചുകൊണ്ട് അടുത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ മദീന പട്ടണത്തുള്ള എല്ലാവരും തൗബ ചെയ്താലും ഈ മദീന പട്ടണത്തുള്ള എല്ലാ മുസ്ലിങ്ങളും എല്ലാവരെയും എല്ലാവരുടെ തൗബ എത്തിയാലും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് തൗബ ചൊല്ലിയാൽ ഈ മായിദിന്റെ തൗബയുടെ അത്രക്ക് എത്തുകയില്ല എന്ന് ഷഫിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മായിദ് ചെയ്ത തൗബ അത്ര വലിയ തൗബയാണ്, അതുകൊണ്ട് നിങ്ങൾ ചെരിപ്പറിയാൻ പാടില്ല. എന്നിട്ട് മായിദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ആരംഭ നബി തങ്ങൾ നിസ്കരിച്ചു. എന്നിട്ട് മായിദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുകയാണ്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് മായിദ് റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്തു, വ്യഭിചാരം ചെയ്തു, എന്നിട്ട് ആരംഭ നബി തങ്ങളോട് പറയാതെ ഇരുന്നാൽ ആർക്കും അറിയാതിരിക്കുക, ആർക്കും അറിയുകയില്ല. വന്ന് പറഞ്ഞത് കൊണ്ടാണ് മായിദ് റളിയല്ലാഹു അൻഹു ഒരു വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞത്. തെറ്റ് ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയെങ്കിൽ അല്ലാഹുവിനെ മറച്ചുകൊണ്ട്, ആരംഭ നബിതങ്ങളെ മറച്ചു വെച്ചുകൊണ്ട്, ഇവിടെയുള്ള ജനങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മായിദ് റളിയല്ലാഹു അൻഹുവിനെ നിന്നാൽ വലിയ അന്തസ്സുണ്ടായിരുന്നു, വലിയ അഭിമാനമുണ്ടായിരുന്നു. പക്ഷേ ആഖിറത്തിനെ പേടിച്ചുകൊണ്ട് നാളെ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കാണല്ലോ ഞാൻ പോവേണ്ടത് എന്നുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷ പേടിച്ചുകൊണ്ട് മുസ്തഫ നബി തങ്ങളോട് പോയി പറയുകയാണ്.
എന്നിട്ട് ആ ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ ഏറ്റു. എന്നിട്ട് മായിദു റളിയല്ലാഹു അൻഹു ആരംഭ നബി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ നിങ്ങൾ എറിഞ്ഞു കൊന്നിട്ടില്ലെങ്കിൽ ആ നരകത്തിലുള്ള ഭയാനകരമായ ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാനാണ്, അത് അനുഭവിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മായിദു റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കണം എന്താണ് നരകം, എന്താണ് നരകം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ടൗണുകളിൽ പോയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും വളരെയധികം ചെറുപ്പക്കാർ മുസ്ലിങ്ങൾ അധിക പേരും ഇന്ന് കള്ളുകുടിച്ചുകൊണ്ട് നടക്കുകയാണ്. കള്ളിനെ ഇവിടെ നിന്ന് കള്ളു കുടിച്ചാൽ നാളെ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ലതായ വെള്ളം നമ്മൾക്ക് കുടിക്കാൻ സാധിക്കുകയില്ല. എന്ത് പറഞ്ഞു തന്ന് എന്ത് പറഞ്ഞു കൊടുത്താലും എന്ത് പറഞ്ഞാലും അവരത് കൂട്ടാക്കുന്നില്ല. ഇന്ന് കള്ളു കുടിച്ചുകൊണ്ട് അതുപോലെ തന്നെ മോശമായ രൂപത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ അതേപോലെ തന്നെയാണ്. മഹാനായ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കള്ളറാമാക്കിയപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു, ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന ആളായിരുന്നു. മദീന പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് വിൽപ്പന നടത്തിയത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കള്ള് വിൽപ്പന നടത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, കള്ള് ഹറാമാക്കിയിരിക്കുന്നു, ഘട്ടം ഘട്ടമായാണ് ഹറാമാക്കിയത്. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വതആല കള്ള് ഹറാമാക്കി എന്ന് അറിഞ്ഞത് ഉടനെ തന്നെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനവരുടെ അടുക്കലുണ്ടായിരുന്ന എല്ലാ കള്ളും അവിടെ നിന്നും ഒഴുക്കി കളഞ്ഞു. ആ മദീന പട്ടണമാകെ കള്ളിനാൽ ഒഴുകുന്ന പുഴയായി എന്നാണ് ചരിത്രം പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അല്ലാഹു സുബ്ഹാനഹു വതആല കള്ള് ഹറാമാക്കിയ ഉടനെ തന്നെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹാനവർ എന്തുകൊണ്ടാണ് കള്ളു മുഴുവനും മറച്ചു കളഞ്ഞത്? ആഖിറത്തിനെ പേടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞാൻ പോവേണ്ടത് നരകത്തിലേക്കാണ്, ആ നരക ശിക്ഷ എനിക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല എന്നതുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കള്ളു മുഴുവനും ഒഴുക്കി കളഞ്ഞു. അങ്ങനെ ജീവിച്ച പണ്ഡിതന്മാർ മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചെയ്തത്, മഹാനവറുകൾ മുസ്ലിമായപ്പോൾ മഹാനവറുകളുടെ ഭർത്താവ് അതുപോലെ തന്നെ മഹാനവറുകളുടെ മാതാപിതാക്കൾ എല്ലാവരും മുശ്രിക്കാണ്, എല്ലാവരും കാഫിറാണ്. മഹാനവറുകൾ മുസ്ലിമായപ്പോൾ മഹാനവറുകളെ നഗ്നമായ രൂപത്തിലാക്കിക്കൊണ്ട് മരുഭൂമിയിലൂടെ വലിച്ചേച്ച് നടക്കുകയാണ്. ആ സമയത്ത് ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഏ ഭർത്താവേ, എനിക്ക് വെള്ളം വേണം, എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് അവിടെ നിന്നും പറയുകയാണ്, എനിക്ക് വെള്ളം തരാൻ സാധിക്കുകയില്ല, ഞാൻ വെള്ളം തരണമെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്നും പിന്തിരിയണം, നിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്നും പിന്തിരിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മരിച്ചാലും സാരമില്ല, എനിക്ക് ഇസ്ലാം മതം വിട്ടുപിരിയാൻ സാധിക്കുകയില്ല, ഞാൻ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരുകളൊക്കെ അങ്ങനെ ജീവിച്ചു? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചു. മാതാപിതാക്കൾ പറഞ്ഞപ്പോഴും മാതാപിതാക്കളോട് വള്ളം ചോദിച്ചപ്പോൾ മാതാപിതാക്കളും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പോഴും മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇസ്ലാം മതത്തിൽ നിന്നും എനിക്ക് പിന്തിരിയാൻ സാധിക്കുകയില്ല എന്ന് മഹാനവറുകൾ പറഞ്ഞത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, നരകത്തെ പേടിച്ചുകൊണ്ട്. നാം എത്ര നരകത്തെ കുറിച്ച് പറഞ്ഞാലും നമ്മൾക്ക് പേടി വരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾക്ക് നരകത്തെ കുറിച്ച് പേടി വരാത്തത്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഒന്നുമല്ലാത്ത സമയത്ത്, അതുപോലെയുള്ള സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മഹാനവറുടെ അടുക്കലേക്ക് വരാറില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് മുസ്തഫ നബി തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ആ മുഖം കണ്ടപ്പോൾ തന്നെ മുസ്തഫ നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ജിബ്രീലെ നിങ്ങൾ ഇത്ര പ്രയാസത്തിൽ, എന്താണ് ജിബ്രീലെ നിങ്ങളുടെ മുഖം ഇത്ര പ്രയാസത്തിൽ കാണുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര ദുഃഖത്തിൽ എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നോട് നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, ജിബ്രീലെ, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്നോട് പറയേണ്ടതുണ്ട് എന്ന് നിർബന്ധിച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് സന്തോഷപൂർവ്വം വരുന്ന സമയത്ത് ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് പറഞ്ഞു, നിങ്ങൾ നരകത്തിലേക്ക് ഒരോലോക്ക് എന്നൊരു സാധനം നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നരകത്തിലേക്ക് ഓലോക്ക് എന്നൊരു സാധനം ഇടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് പറഞ്ഞു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഓലോക്ക് എന്നൊരു സാധനം ഞാൻ നരകത്തിലേക്ക് ഇട്ടു.
ആ അവസ്ഥ കണ്ടിട്ടാണ് റസൂലെ ഞാൻ ഇത്ര പ്രയാസത്തിൽ എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, എന്താണ് ജിബ്രീലെ നരകം, എന്താണ് ജിബ്രീലെ നരകം എന്നോ എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല, നരകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൽബ് വരെ പൊട്ടിപ്പോകും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലെ നിങ്ങൾ പറഞ്ഞു തരിക, നരകത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 പ്രാവശ്യം കത്തിച്ചു, 1000 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിച്ചു, ആ കത്തിച്ചതിനെ വീണ്ടും 1000 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചു, അതിന്റെ ആ വെണ്ണീരെടുത്തുകൊണ്ട് വീണ്ടും 1000 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചു, അങ്ങനെ ആ നരകത്തിലുള്ള തീ ഒരു ചുവന്ന തീ പോലെ രൂപത്തിലുള്ള തീയായി മാറി എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ജിബ്രീലെ വേണ്ട ജിബ്രീലെ എനിക്ക് ഈ നരകത്തിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്ന് പറഞ്ഞാൽ എന്റെ കൽബ് പൊട്ടിപ്പോകും ജിബ്രീലെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫായ നബി തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പൊട്ടിക്കരഞ്ഞു, രണ്ടുപേരും പൊട്ടിക്കരഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കരയേണ്ട ആവശ്യമില്ല, രണ്ടുപേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേർക്കും ഞാൻ നരകം ഹറാമാക്കിയിരിക്കുന്നു, രണ്ടുപേരും കരയേണ്ട ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്തോഷപൂർവ്വം അറിയിച്ചപ്പോൾ രണ്ടുപേരും കരച്ചൽ നിർത്തി. ഓരോരുത്തർ മനസ്സിലാക്കണം, ഈ ലോകത്തെ തന്നെ കടക്കാൻ കാരണദൂതനായ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നരകത്തെ ആരംഭ നബി തങ്ങൾ കണ്ടിട്ടുണ്ട്, നരകത്തെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കണ്ടതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞത്, ആ നരകത്തിലേക്കാണല്ലോ നമ്മൾ പോവേണ്ടത്. എന്നിട്ട് പ്രവാചകൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും എത്ര പ്രാവശ്യം കരയേണ്ടതുണ്ട്, നാം ആ നരകത്തെ എത്ര പ്രാവശ്യം ഓർക്കേണ്ടതുണ്ട്. ഇന്ന് നാം കാണുന്ന തെണ്ടിവാസങ്ങളൊക്കെ തോന്നിവാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാം ആ നരകത്തെ ഓർക്കുകയാണെങ്കിൽ നാം തെറ്റിൽ നിന്നും ഒഴിവാകും, നമ്മൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നില്ല, അത് തന്നെയാണ് നമ്മൾക്കുള്ള കാരണവും. അത് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു ഞാൻ തീർച്ചയായും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഉസ്താദ് വേണ്ട രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക് അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ആദ നബി അലൈഹി ഇസ്ലാമിനെ ദുനിയാവിലേക്ക് ജീവിക്കാൻ വേണ്ടി ദുനിയാവിലേക്ക് ആദ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചപ്പോൾ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ തീ അത്യാവശ്യമാണ്, ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ തീ വേണം, തീ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ മാലിക് അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് മാലിക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, നിങ്ങൾ മാലിക് അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് മാലിക് അലൈഹി ഇസ്ലാമിനോട് നിങ്ങൾ പറയുക, എനിക്ക് തീ വേണം, എനിക്ക് നരകത്തിൽ നിന്നുള്ള തീ വേണം. എന്തിനു വേണ്ടിയാണ്? ആദ നബി അലൈഹി ഇസ്ലാമിനെ നൽകാൻ വേണ്ടിയാണ്. ആദ നബി അലൈഹി ഇസ്ലാമിനെ ദുനിയാവിലേക്ക് അയച്ചിട്ടുണ്ട്, ആദ നബി അലൈഹി ഇസ്ലാമിന് ജീവിക്കണമെങ്കിൽ തീ വേണം. എന്നിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം മാലിക് അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോയി, മാലിക് അലൈഹി ഇസ്ലാമിനെ അയച്ചുകൊണ്ട് മാലിക് അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തീ വേണം, തീ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ മാലിക് അലൈഹി ഇസ്ലാം ചോദിച്ചു, നിങ്ങൾക്ക് എത്രയാണ് തീ വേണ്ടത്, നിങ്ങൾക്ക് എത്രയാണ് ദുനിയാവിലേക്ക് തീ വേണ്ടത്? മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊരു കാരക്കന്റെ അത്ര, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കാരക്ക, ആ കാരക്കന്റെ അത്ര തീപ്പൊരി നിങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് മാലിക് അലൈഹി ഇസ്ലാം പറയുകയാണ്, നിങ്ങൾക്ക് തരാൻ സാധിക്കുകയില്ല, അത്രത്തെ നിങ്ങൾ ദുനിയാവിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദുനിയാവ് പാടെ മൊത്തം കത്തി നശിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് മാലിക് അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം വീണ്ടും പറയുകയാണ്, എന്നാൽ ഒരു കാരക്കന്റെ കുരുവിന്റെ അത്ര വേണം, കാരക്കന്റെ കുരുവിന്റെ അത്ര വേണമെന്ന് പറഞ്ഞപ്പോൾ മാലിക് അലൈഹി ഇസ്ലാം പറഞ്ഞു, അതും നിങ്ങൾക്ക് തരാൻ സാധിക്കുകയില്ല, ഒരു കാരക്കന്റെ കുരുവിന്റെ അത്ര കൊണ്ടുപോയി കഴിഞ്ഞാൽ ദുനിയാവ് ഒന്നടങ്ങ് നശിച്ചു പോകുമെന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് മാലിക് അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും അറിയാതെ വന്നു, രണ്ടുപേർക്കും എത്ര വാങ്ങണമെന്ന് അറിയുന്നില്ല. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ പറയുന്നത്, മിസ്കാല ദർറത്തിൻ, ഒരു അണുവിന്റെ തൂക്കം
ഒരു അണുവിന്റെ തൂക്കം ഒരു കടുമണി പോലെയുള്ള അത്രയുള്ള അണുവിന്റെ തൂക്കം എടുത്തുകൊണ്ട് നിങ്ങൾ ദുനിയാവിലേക്ക് കൊണ്ടുവരിക എന്ന് അള്ളാഹുവിന്റെ ആരംഭ നബിതങ്ങൾ ആരംഭിച്ച അവിടെ നിന്ന് മാലിക് അലി ഇസ്ലാം പറഞ്ഞപ്പോൾ മാലിക് അലി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുത്തു. ആ രൂപത്തിൽ മാലിക് അലി ഇസ്ലാം ജിബ്രീൽ അലി ഇസ്ലാമിന് കൊടുത്ത് ജിബ്രീൽ അലി ഇസ്ലാം ദുനിയാവിലേക്ക് കൊണ്ടുവന്നു. ആ അണുവിന്റെ തൂക്കം തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തായ വെള്ളം കൊണ്ട് 70 പ്രാവശ്യം അതിനെ മുക്കി കഴുകിയിട്ടുണ്ട്. അതിനെ മുക്കി 70 പ്രാവശ്യം അതിനെ കഴുകി എന്നിട്ട് ദുനിയാവിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഒരു വലിയ മലമുകളിൽ വെച്ചുകൊണ്ട് ആ മലമുകളിൽ ഈ തീപ്പൊരി വെച്ചപ്പോൾ ആ മല ഒന്നടങ്കം കത്തി നശിച്ചു പോവുകയാണ്. ആ മാ കത്തി നശിച്ചതിൽ നിന്നും എല്ലാം തന്നെ മാലിക് അലി ഇസ്ലാം നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. ഒരു തീപ്പൊരി ഒഴികെ ബാക്കിയെല്ലാം നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. ആ തീപ്പൊരിയാണ് ഇന്ന് ദുനിയാവിലുള്ള തീ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നമ്രൂദ് തീക്കുണ്ടാരമുണ്ടാക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലൂടെ പറക്കുന്ന പറവുകൾ വരെ ആ തീക്കുണ്ടാരത്തിൽ വീഴുമെന്നാണ് ചരിത്രം പറയുന്നത്. ആ തീയെല്ലാം ദുനിയാവിൽ എങ്ങനെയൊക്കെ തീയുണ്ടോ, സിഗർ ലാമ്പ് കത്തിച്ചുണ്ടാകുന്ന തീ, ഗ്യാസ് അടുപ്പ്, അതുപോലെ തന്നെ കല്ല് വരച്ചിട്ടുണ്ടാകുന്ന തീ, എങ്ങനെയൊക്കെ തീയുണ്ടോ ദുനിയാവിൽ ആ തീയെല്ലാം നരകത്തിൽ നിന്നുള്ള തീയുടെ ഒരംശം മാത്രമാണ് ദുനിയാവിലുള്ള തീ. ആ നരകത്തിലേക്കാണ് ഞാനും നിങ്ങളും പോവേണ്ടത്. ഇവിടെ നിന്ന് മോശമായ രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ആ നരകത്തിലേക്കാണ് പോവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇനി ഞാൻ നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും കാരണം കൊണ്ട്, നാം ചെയ്തോ എന്തെങ്കിലും നല്ല സൽക്കർമ്മങ്ങളുടെ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വർഗത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കൾ അവിടെ നിന്ന് വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ ഇത് എന്റെ പിതാവാണ്, അല്ലെങ്കിൽ ഇതെന്റെ മാതാവാണ്, അവനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല, അവനെ നീ നരകത്തിലേക്ക് വലിച്ചെറിയണേമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ അല്ലാഹുവിനോട് നമ്മൾക്കെതിരായി കൊണ്ട് സാക്ഷി പറയുമ്പോൾ എന്തിനു വേണ്ടി നമ്മുടെ മക്കൾ നമ്മൾക്കെതിരായി സാക്ഷി പറയുന്നു? ആ മക്കൾ ഇവിടെ നിന്നും പറയും, ഞാൻ മോശമായ രൂപത്തിൽ ജീവിക്കാൻ കാരണം, ഞാൻ ദുനിയാവിൽ തെറ്റ് ചെയ്യാൻ കാരണം, ഞാൻ ദുനിയാവിൽ കള്ളുകുടിക്കാൻ കാരണം, ഞാൻ തോന്നിവാസങ്ങൾ ചെയ്യാൻ കാരണം എന്റെ മാതാവാണ്, അല്ലെങ്കിൽ എന്റെ പിതാവാണ്, എനിക്ക് ടി വി വെച്ച് തന്നു, ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് മൊബൈൽ തന്നു, എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഏറ്റെടുത്ത് കളിച്ചു, അല്ലെങ്കിൽ അതുപോലെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യാൻ വേണ്ടി എനിക്ക് സൗകര്യം ഒരുക്കി തന്നത് എന്റെ മാതാവാണ്, അല്ലെങ്കിൽ എന്റെ പിതാവാണ്, അവനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല, അവനെ നീ നരകത്തിലേക്ക് വലിച്ചെറിയണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മുടെ മക്കൾ നമ്മൾക്ക് എതിരായി സാക്ഷി പറയുമ്പോൾ ആ ഒരു സന്ദർഭം വരുന്ന സമയത്ത് നാം ഓരോരുത്തരും നന്ദി കൈവച്ച് ജീവിക്കേണ്ടതുണ്ട്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കൾ അവിടെ നിന്ന് നമ്മൾക്ക് എതിർ സാക്ഷി പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെയുള്ള മക്കളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഞാൻ നല്ല രൂപത്തിൽ വളർത്തണം, മതപരമായ അറിവുകൾ നൽകണം. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഉപകരിക്കുന്ന മക്കളാവുകയുള്ളൂ. ഞാൻ നീട്ടിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ഇവിടെ പരിപാടി വെക്കാൻ കാരണം സാധുക്കളെ സഹായിക്കുന്ന ഒരു സമിതിയുടേതാണ്. അതിലേക്ക് ഞാൻ വളരെയധികം സംഭാവന ചെയ്യേണ്ടതുണ്ട്. നാളെ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. ഒരു സ്ത്രീ കടന്നു വന്നപ്പോൾ ആ സ്ത്രീ മുറുകയിട്ടിട്ടുണ്ട്, ശരീരമൊന്നും കാണുന്നില്ല, വലത് കൈയാണെങ്കിൽ അനങ്ങുന്നില്ല, ഒരു ശരീരം മുഴുവത്തിന്റെ ഒരു ഭാഗം മൊത്തം ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്താണ് പെണ്ണെ നിനക്ക് പറ്റിയത്? നിങ്ങൾ എന്താണ് ഇത്ര പ്രയാസത്തിൽ? നിങ്ങൾ ഒരു ഭാഗം മൊത്തം തളർന്നു പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ, എനിക്ക് പറ്റിയത് എനിക്ക് മാതാവും ഉണ്ടായിരുന്നു, പിതാവും ഉണ്ടായിരുന്നു. എന്റെ പിതാവാണെങ്കിൽ വളരെ ദാനധർമ്മിഷ്ഠനാണ്, വളരെയധികം സംഭാവന ചെയ്യുന്നവനാണ്, എനിക്ക് വളരെയധികം എന്ത് കിട്ടിയാലും ആരെങ്കിലും എന്റെ പിതാവിന് എന്തെങ്കിലും നൽകിയാൽ അത് എന്റെ പിതാവ് അടുത്തുള്ള അയൽവാസിക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു പതിവായിരുന്നു. പക്ഷേ എന്റെ മാതാവാണെങ്കിൽ ആർക്കും ഒന്നും നൽകുകയില്ല. എന്റെ പിതാവിനെ തന്നെ വളരെയധികം ആക്ഷേപിക്കുന്ന ഒരു വിളവും കൂടിയാണ് എന്റെ മാതാവ്.
രണ്ടുപേര് മരിച്ചു കഴിഞ്ഞു. രണ്ടുപേര് മരിച്ചപ്പോൾ ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. എന്റെ മാതാവാണെങ്കിൽ വളരെയധികം മോശമായ രൂപത്തിലാണുള്ളത്, നഗ്നമായ രൂപത്തിൽ. എന്റെ മാതാവ് ദുനിയാവിൽ നൽകിയത് ഒരൊറ്റ നെയ് മാത്രമാണ്. ദുനിയാവിൽ വെച്ചുകൊണ്ട് സദക്ക നൽകിയത് ഒരു നെയ് മാത്രം, ഒരു നെയ്യുടെ ഒരു പാക്കറ്റ്. അത് തന്നെ മോശമായപ്പോൾ അടുത്തുള്ള ഒരു അയൽവാസി വന്നപ്പോൾ ആ അയൽവാസിക്ക് നൽകിയതാണ്. എന്റെ മാതാവ് അവിടെ നിന്നും വളരെയധികം വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. വെള്ളത്തിനും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. എന്റെ മാതാവിന്റെ അടുക്കൽ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ അല്പം വെള്ളമുണ്ട്. അത് തന്നെ കിട്ടാത്ത രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. എന്റെ പിതാവാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ്. നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. നല്ല വെള്ളം കോരി കുടിക്കുന്നുണ്ട്. അരുവിയുടെ അരികിലാണ്. ആ സമയത്ത് ഞാൻ എന്റെ പിതാവിനോട് പോയി പറഞ്ഞു, എന്റെ മാതാവ് വളരെയധികം വിഷമത്തിലാണ്, എന്റെ മാതാവിന് എന്തെങ്കിലും നൽകണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ പിതാവൊന്നും എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ കപ്പ് വെള്ളം എടുത്തുകൊണ്ട് എന്റെ മാതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്നും എനിക്കൊരു അട്ടഹാസം കേൾക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്, ആരുടെ സമ്മതത്തോട് കൂടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് എനിക്കൊരു അട്ടഹാസം കേട്ടു. ആ അട്ടഹാസം കേട്ടത് മുതൽ എന്റെ കൈ ഇതുവരെ അനങ്ങിയിട്ടില്ല. ഈശ റളിയല്ലാഹു അൻഹയോട് വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, എന്റെ മാതാവ് ഒന്നും നൽകാത്തതിന്റെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചപ്പോൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. എന്റെ പിതാവാണെങ്കിൽ പാവങ്ങൾക്കൊക്കെ സദഖ നൽകിയിട്ടുണ്ട്, പാവങ്ങളെ വിഷമം നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അവരുടെ ദുഃഖവും അവരുടെ പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തു. നാം എല്ലാവരും നല്ല രൂപത്തിൽ കൊടുക്കണമെന്നല്ല പറഞ്ഞത്. അരബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സഹാബാക്കൾ വന്നുകൊണ്ട് പറയുകയാണ്, പണമുള്ളവർ ദാനധർമ്മം ചെയ്യുന്നു, നമ്മൾക്കൊന്നുമില്ലല്ലോ റസൂലെ, നമ്മൾ എന്താണ് നൽകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അരബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു പാവപ്പെട്ടവൻ 1000 രൂപ 10 രൂപ നൽകുന്നതും ഒരു പണക്കാരൻ 1000 രൂപ നൽകുന്നതും ഒരുപോലെ തന്നെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അറിയാമല്ലോ ആരൊക്കെ പണക്കാരാണ് ആരൊക്കെ പാവപ്പെട്ടവരാണെന്ന് അള്ളാഹുവിനെ അറിയും. ആ അള്ളാഹുവിനെ അറിയാമല്ലോ നാം നല്ല രൂപത്തിൽ, നമ്മളൊരു പാവപ്പെട്ടവനാണല്ലോ എന്ന രൂപത്തിൽ 10 രൂപ നൽകിക്കഴിഞ്ഞാൽ ഞാൻ പണക്കാരനാണെങ്കിൽ അള്ളാഹുവിനെ അറിയും. നാളെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് പ്രതിഫലം ആ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ നൽകുന്ന കഴിയുന്ന രൂപത്തിൽ ഇതുപോലെയുള്ളവരെ സഹായിച്ചുകൊണ്ട് ഇതിനെ ഞാൻ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അത് നമ്മുടെ കടമയാണ്. പണമുള്ളവർ പാവങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ പാവങ്ങളെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നിലനിർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നിലനിർത്തുന്നത് രണ്ടു കൂട്ടരെ കൊണ്ടാണ്, ഒന്ന് പാവങ്ങളെ കൊണ്ട്, പിന്നൊന്ന് അല്ലാഹുവിനെ ആരാധിക്കുന്ന ആബിദീങ്ങൾ. അല്ലാഹുവിനെ ആരാധിക്കുന്നവർ അവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അവർ മുഖേനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നല്ല രൂപത്തിൽ നിലനിർത്തുന്നത്. അവർ മുഖേന അവരെ മാനിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഒന്നും തന്നെ നശിപ്പിക്കാതെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ നമ്മൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ തരുന്നു. അതെല്ലാം അവരെ മാനിച്ചുകൊണ്ടാണ് ഈ തോന്നിവാസം ചെയ്യുന്ന നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശിക്ഷിക്കാൻ വേണ്ടി വലിയ പണി. അല്ലാഹുവിനെ ശിക്ഷിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ ഈ പാടം മൊത്തം നശിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാം എല്ലാവരും ഇതുപോലെയുള്ള പരിപാടി ഇങ്ങനെയുള്ള പരിപാടി വെക്കലും നമ്മുടെ മേലെ കടമ തന്നെയാണ്. ആരംഭം ഞങ്ങൾ പ്രബോധനം ഇസ്ലാം പ്രബോധനം ചെയ്തു, അത് ആ രൂപത്തിൽ പ്രബോധനം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇക്കാലത്ത് ഞാൻ പ്രബോധനം ചെയ്യുന്നുണ്ടെങ്കിൽ ആരംഭ നബി തങ്ങൾ പറഞ്ഞത് നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ വെച്ചുകൊണ്ട് മതപരമായ അറിവുകൾ നൽകിയാൽ മാത്രമേ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ദീനിയായ ചിട്ടയിൽ വളരാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ നാടിൽ റഹ്മത്ത് ഉണ്ടാവുകയുള്ളൂ, അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാം ഈ രൂപത്തിൽ ഈ സംഘടനയെ ഈ പരിപാടിയെ ഈ പാവങ്ങളെ സഹായിക്കൽ എന്നുള്ളതിനെ നല്ല രൂപത്തിൽ കൊണ്ടുപോയിക്കൊണ്ട് നല്ല രൂപത്തിൽ കൊണ്ടുപോയി ഇതിനെ നല്ല ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.